ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വളകാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ വലിയ വ്ളോഗുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇന്ന് ചെക്കപ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ അതും പിന്നെ അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അങ്ങനെ ദേ നമ്മുടെ ഹോസ്പിറ്റലിന് അവിടെ എത്താറായിട്ടുണ്ട്. ഇന്ന് രാവിലെ പ്രത്യേകിച്ച് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങളിതീ ഹോസ്പിറ്റലിൻ്റെ അവിടേക്ക് പോവാണ്. നമ്മുടെ മെട്രോയിലാണ് കാണിക്കുന്നുണ്ടായിരുന്നത്, നമ്മുടെ ശക്തൻ്റെ അവിടുത്തെ മെട്രോ പോലെ. ഞാൻ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്ത കാരണം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് സമയം കിട്ടിയിരുന്നത് 11 മണിയാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് എത്തി. അങ്ങനത്തെ നമ്മുടെ പേര് വിളിച്ചു കേട്ടോ. അപ്പം ഞങ്ങളത് കയറി. അങ്ങനെ ഗായ്സ്, നമ്മൾ ഡോക്ടറെ കണ്ടു, തിരിച്ചിറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അടുത്താഴ്ച, രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പോവാണ് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട്. നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. ഇനി നമ്മൾ പോണത് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തോംസൺ കസി ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഒരു ഷോപ്പുണ്ട്, ബേബീസിൻ്റെ സാധനങ്ങളും മെറ്റേണിറ്റിയുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോണത്. അങ്ങനെ ദേ നമ്മളവിടെ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ആപ്പിൽ നോക്കിയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്ട്രാ ഡെലിവറി ചാർജും വരുമല്ലോ. അപ്പോഴാണ് നമ്മുടെ തോംസൺ കസ് കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ ഈ ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ടത്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഒന്ന് കയറി നോക്കാം, എങ്ങനെയാണ് റേറ്റ് വ്യത്യാസം എന്നും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ട്. കയറി നോക്കിയപ്പോൾ റേറ്റൊക്കെ സെയിം തന്നെ. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും വാങ്ങണം, ബാഗ് പാക്ക് ചെയ്യേണ്ട ടൈമായില്ലേ. നമ്മളൊരു 7 മന്ത് ഒക്കെ ആകുമ്പോൾ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. സോ അങ്ങനെ ഞാൻ അത്യാവശ്യം വേണ്ട ഐറ്റംസൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാങ്ങി. ഈ കുറച്ച് കാര്യങ്ങളും കൂടി വാങ്ങാനുള്ളൂ. അത്യാവശ്യം വേണ്ട, അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ആകെ എനിക്ക് ഓപ്പൺ മാക്സി മാത്രം കിട്ടിയില്ല, അത് ഫുൾ ഓപ്പൺ. സിപ്പ് ടൈപ്പ് ഉണ്ട്, സിപ്പ് ടൈപ്പ് ഓൾറെഡി ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേണ്ട സാധനങ്ങൾ മൊത്തം വാങ്ങി. ഫസ്റ്റ് ക്രൈന്ന് സാധനങ്ങൾ കുറേ വാങ്ങി. ഇനി കുറച്ചും കൂടി വാങ്ങാനുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. കയറി ഫസ്റ്റ് ക്രൈയില് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള മാക്സികളില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിതേ ഷോപ്പിൽ പോയിട്ട് അതെന്തോ നോക്കുക. ജസ്റ്റ് രണ്ട് സൈഡിലും സിബുള്ള ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത് മാത്രം എടുത്തില്ല, ബാക്കിയെല്ലാം എടുത്തു. അപ്പോൾ നമുക്കിനി ഇവിടെയും കൂടി ഉണ്ടോ നോക്കണം. പിന്നെ ഞങ്ങൾ നേരെ സീമാസിലേക്ക് കേട്ടോ പോയത്. അവിടെ പോയിട്ട് ഞാൻ ഓപ്പൺ മാക്സി 2 എണ്ണം വാങ്ങി. ഓൾറെഡി മറ്റേ മാക്സികളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, സിബ് ടൈപ്പും സൈഡിൽ സിബുള്ളതും. അതുകഴിഞ്ഞിട്ട് പിന്നെ ജോബിന് റെയിൻകോട്ട് നോക്കി. റെയിൻകോട്ട് അത്ര നന്നായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് സ്റ്റുഡിയോയിലും കൂടി റെയിൻകോട്ട് ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ പിന്നെ വാങ്ങാം, വേറെ എവിടെന്നെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇവിടെ എക്കത്തലോണിന്നോ അവിടെ നിന്നെങ്ങാനും വാങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അണ്ടർസ്കേർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. മാക്സികൾക്കൊന്നും അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളത് സാരിയുടെ ടൈപ്പ്, സാരിയുടെ യൂസ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അതൊന്നും വേണ്ട, വേറെ എക്സ്ട്രാ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു. പിന്നെ ഇപ്പോൾ പാർക്കിങ് ഇപ്പുറത്താക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ താഴെ പോയിട്ടല്ലേ പാർക്ക് ചെയ്യാറ്. ഇനി അത് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വിചാര സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് നമുക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് റെയിൻകോട്ടും കൂടി നോക്കണം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ജൂബിലിൻ്റെ അടുത്ത് തന്നെയുണ്ട് സ്റ്റുഡിയോ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് റെയിൻകോട്ട് നോക്കാം. അങ്ങനെ ചെയ്യാൻ നമ്മളതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്റ്റുഡിയോയിൽ വന്നു. സ്റ്റുഡിയോയിൽ വാങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങൾ വേറെ വാങ്ങാണ്ട്, ടീഷർട്ടും അങ്ങനെ സംഭവങ്ങളൊക്കെ വാങ്ങാണ്ട്, പിന്നെ റെയിൻകോട്ടും നോക്കണം എന്ന് പറഞ്ഞു. പിന്നെ ലിപ്സ്റ്റിക്കും സംഭവങ്ങളും കൂടെ എക്സ്ട്രാ നോക്കാമെന്ന് വെച്ചാൽ അതൊന്നും ഞാൻ വാങ്ങിയില്ല. ജസ്റ്റ് വീഡിയോ എടുത്ത് പിന്നെ ഒരു ചെരുപ്പ് വാങ്ങി കേട്ടോ. ചെരുപ്പിനും കാര്യങ്ങളൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ 2 ടോപ്പ് വാങ്ങി. പിന്നെ അതുപോലെ ഇതാ ഈ പൗച്ചാണ് കേട്ടോ ഞാൻ വാങ്ങിയത്, മേക്കപ്പ് കിറ്റ് സാധനങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ പൗച്ച് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിതാ ഈ പൗച്ച് എടുത്തു.
ഈ ചെരുപ്പ് ഒന്നല്ല കേട്ടോ ഞാൻ എടുത്തത്, ഇതൊക്കെ ഏകദേശം അത്യാവശ്യം 299 കിട്ടണമായിരുന്നു. നല്ല രസമുള്ള ടൈപ്പായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മോഡൽ എടുത്ത് കുറച്ച് സോഫ്റ്റ് ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടെല്ലാം ഞാൻ മാറി മാറി ഇട്ട് നോക്കി. നേരത്തെ ഫസ്റ്റ് ഇട്ടത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടായിരുന്നു, പിന്നെ എനിക്ക് അത്ര മാച്ചായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല, കുറച്ച് ടൈറ്റ് തോന്നിയായിരുന്നു. ഷർട്ടുകളൊന്നും എടുത്തില്ല, ടീഷർട്ടാണ് പിന്നെ എടുത്തത്. അതായിട്ട് ഞാൻ വീണ്ടും നമ്മുടെ ലിപ്സ്റ്റിക് സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നോക്കി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അത്യാവശ്യം വേണ്ട അല്ലാതെ ചില സംഭവങ്ങളൊക്കെ വാങ്ങി. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ക്രൈ തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിയായിരുന്നു, ഇവിടെ നിന്ന് കുറച്ച് വാങ്ങിയുള്ളൂ. പിന്നെ അതിന് ഞങ്ങൾ ബില്ല് പേ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ ഇതൊറ്റാ ആദ്യമായിട്ട് ഞങ്ങൾ പിന്നെ കാറ് ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അറേബ്യൻ ലോഞ്ചിൻ്റെ അപ്പുറം തന്നെ ഇല്ല, അപ്പോൾ അവിടെ നിന്ന് ഫുഡും കഴിക്കാം വാഷും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഗായ്സ് നമ്മളിതേ സ്റ്റുഡിയോ എല്ലാം വാങ്ങി, പക്ഷേ റെയിൻ കോട്ട് മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി റെയിൻ കോട്ടും കൂടി വാങ്ങണം. ഇതേ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞപ്പോൾ ഒരുപാട് ടയേർഡായി. ഫുഡ് വീട്ടിൽ പോയിട്ട് കഴിക്കണോ അതോ പോകുന്ന വഴി കഴിക്കണോ? ഒന്നാമതിപ്പോൾ ഫുഡ് പോയ്സണും കാര്യങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തത് ഫുഡ് കഴിക്കണമായിരുന്നു, നല്ല ചീത്ത കേൾക്കും വീട്ടിൽ. സോ അതാണ് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങുകയാണ് ഇവിടെ നിന്ന്. അപ്പം ജോബിൽ വണ്ടി എടുക്കാൻ പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡിയോയിൽ കുറേ ചപ്പൽസും കുറേ ടീഷർട്ടും അതുപോലെ തന്നെ ടോപ്പുകളൊക്കെ നല്ല കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഷോബയിൽ പോയപ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇവിടുത്തെ എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമായി, അടിപൊളി സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതേ ജോബി വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വന്നേക്കുന്നത് കാർ സ്പയിലേക്കാണ്. നമ്മുടെ കാറിൻ്റെ ബോഡി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കാം. അത് നമ്മുടെ അറേബ്യൻ ലോജിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കുന്ന ടൈം കൊണ്ട് ബോഡി വാഷ് കഴിയുന്നു, പക്ഷേ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുന്ന ടൈം ആയിട്ടില്ല. അപ്പം എന്തായാലും എനിക്ക് ആറും കൂടി വാഷ് ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നു. അവിടുത്തെ റെസ്റ്റോറൻറ്റ് തുറക്കാത്തതുകൊണ്ട് നമ്മൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. മീൻ വറുത്തും കൂട്ടി ഊണ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ ഞങ്ങളുടെ ജൂബിലിയുടെ ഉള്ളിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചു, എനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. ഞങ്ങൾ സാധാരണ പോണ റെസ്റ്റോറൻറ്റ് അല്ല ഞാൻ ഇത് ആദ്യമായിട്ടാണ് പോണത്, നമ്മുടെ ടോപ്പ് സ്കൂളിൻ്റെ ബാക്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ടാറ്റാ.